സ്പോർട്സ് കൗണ്ടറിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുഹമ്മദ് ബിഷർ പാവണ്ണ. ആദ്യം പ്രധാന വാർത്തകൾ. നസീമ തൊയ്ബ 2020 മീലാദ് ഫെസ്റ്റിന് അന്തിമ രൂപമായി. റബിയുൽ അവലിൽ യൂണിറ്റുകളെ കേന്ദ്രീകരിച്ച് മദീന പേഷൻ നടത്താൻ തീരുമാനിച്ചു. വാർത്തകൾ വിശദമായി. കലകൾക്ക് ലോക്കില്ല, റബി ഇൻമാറ്റ് കുറയില്ല എന്ന പ്രമേയത്തിൽ SKSSF തലബ വിംഗ് ഊർങ്ങാട്ടി ക്ലസ്റ്റർ സംഘടിപ്പിക്കുന്ന നസീമ തൊയ്ബ മീലാദ് ഫെസ്റ്റിന് അന്തിമ രൂപമായി. ക്ലസ്റ്റർ ഡാറ്റ കളക്ഷനിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ഈ മാസം 9 രജിസ്ട്രേഷൻ പൂർണ്ണമാകും. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി 80 പ്രതിഭകൾ മാറ്റിവെക്കുന്ന പ്രോഗ്രാമിന് മുഴുവൻ യൂണിറ്റുകളും പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് ക്ലസ്റ്റർ ജനറൽ സെക്രട്ടറി സോലിഹ് കുത്തുപറമ്പ് ആവശ്യപ്പെട്ടു. മത്സരാർത്ഥികൾ അവതരിപ്പിക്കുന്ന വീഡിയോ ഈ മാസം 21 9946305023 എന്ന നമ്പറിലേക്ക് അയക്കണം. നമ്പർ ഒരിക്കൽ കൂടെ 9946305023. മത്സരത്തിൽ ആദ്യ 3 സ്ഥാനത്ത് എത്തിച്ചേരുന്നവരുടെ വീഡിയോ ക്ലസ്റ്റർ ഒഫീഷ്യൽ ചാനലായ SKSSF ഊർങ്ങാട്ടിരി ക്ലസ്റ്ററിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതാണ്. കൂടാതെ ആദ്യ ഓരോ മത്സരങ്ങളിലും ആദ്യ സ്ഥാനത്തെത്തുന്നവർക്ക് പ്രത്യേകം ഉപഹാരമുണ്ടാകുമെന്ന് ക്ലസ്റ്റർ പ്രസിഡന്റ് സെയ്തലവി വാഫി ചൂളാട്ടിപ്പാറ അറിയിച്ചു. യൂണിറ്റുകളിലെ തലബ സെക്രട്ടറിമാരെല്ലാം പരിപാടിയുടെ പ്രചാരണത്തിൽ വ്യാപൃതരായതിനാൽ ആര് ജയിക്കുമെന്ന ജിജ്ഞാസയിലാണ് പ്രവർത്തകരും നാട്ടുകാരും. ഏതായാലും ചരിത്രത്തിൽ ഒരു ഇടം നേടുന്ന ഒരു മത്സരമായിക്കൊണ്ട് നസീമ തൊയ്ബ മീലാദ് ഫെസ്റ്റ് മാറി എന്നതിൽ യാതൊരുവിധ സന്ദേഹവുമില്ല. റബിയു ലെവലിൽ യൂണിറ്റുകളെ കേന്ദ്രീകരിച്ച് മദീന പേഷൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പുണ്യറബീന്റെ പൂത്തിങ്കളായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഓരോ യൂണിറ്റുകളിലും തൊലബ വിങ്ങിൻ്റെ കീഴിൽ മദീന പേഷൻ നടത്തണമെന്ന് ക്ലസ്റ്റർ തൊലബ സെക്രട്ടറി നൗഷാദ് ഫേസി പാവണ്ണ അറിയിച്ചു. പ്രവാചക സ്മരണ പുതുക്കിയും മൗലിദ് പാരായണവും ബുർദ മജ്ലിസും നടത്തിയും നിറപ്പകിട്ടാർന്ന മീലാദ് ക്യാമ്പയിൻ ഒരുക്കാൻ സന്നദ്ധരായി നിൽക്കുകയാണ് വിശ്വാസി സമൂഹം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നസീമ തൊയ്ബ മീലാദ് ഫെസ്റ്റിന് അന്തിമ രൂപമായി. റബിയു ലെവലിൽ യൂണിറ്റുകളെ കേന്ദ്രീകരിച്ച് മദീന പേഷ നടത്താൻ തീരുമാനിച്ചു. ഇതോടുകൂടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.